മോഹന ചേച്ചി അമ്മയായി അഭിനയിച്ച മക്കളില്ലേ, അതിൽ കൊട്ടാരക്കര പെടുന്നു, ജയൻ പെടുന്നു, അങ്ങനെ നിരവധി പേർ, സത്യൻ പെടുന്നു. അതിൽ ജീവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ മധുചേട്ടൻ മാത്രമാണ്. മാത്രമല്ല നമുക്കറിയാം രാജശില്പിയിൽ മോഹൻലാല്, മമ്മൂട്ടിയുടെ മേഘം അഭിനയിക്കാത്തത് തിക്കുറിശ്ശേട്ടൻ അഭിനയിച്ചിട്ടില്ല. പെട്ടെന്ന് ഓർമ്മയായിട്ട് പറയാൻ സാധിക്കും, തിക്കുറിശ്ശേട്ടൻ അഭിനയിച്ചിട്ടില്ല, പി ജെ ആന്റണി അഭിനയിച്ചിട്ടില്ല. അവരെ കൂടെ കിട്ടണമായിരുന്നു അമല ചേച്ചി, അപ്പൊ ജീവിതം പൂർണ്ണമാകുമായിരുന്നു. അയ്യോ, ആറന്മുള പൊന്ന ചേച്ചി അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചു. ആറന്മുള പൊന്ന ചേച്ചി എന്നെ ഇനി ഒന്നും പറയാനില്ല, നീ എന്തിനാ കുഞ്ഞെ ഈ റോൾ എടുക്കാൻ വന്നത്, നിന്നെ കയറി ഞാൻ അമ്മയെന്ന് വിളിക്കേണ്ട, ഒമ്പത് വയസ്സുള്ളപ്പം നിന്നെ കണ്ടതല്ലേ, ഞാൻ നിന്നെ എങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. ഞാനപ്പോൾ എടി പൊടി വടി എന്നൊക്കെ പറയുന്നുണ്ട് പൊന്നമ ചേച്ചിയെ. അപ്പൊ എനിക്ക് പറയാൻ ഭയങ്കര വിഷമം ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട്. എന്ത് ജീവിതമാണ് ചേച്ചി, എനിക്ക് ഇത് ഒരു സാധാരണ സ്ത്രീക്ക് സാധ്യമല്ല. നമ്മുടെ ആവശ്യമാണ് നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ജീവിതത്തിൽ. നമുക്ക് ചെലുത്തി എനിക്ക് നമുക്കെന്ന് പറയുന്നില്ല, എനിക്ക് വാശിയായിരുന്നു, വാശിയും വൈരാഗ്യവും. അതായത് എൻ്റെ അച്ഛൻ ഏത് പൊസിഷനിലിരുന്ന എൻ്റെ അച്ഛനെ ഈ ഗതിയിലാക്കിയില്ല. അച്ഛൻ എനിക്ക് പഴയ പോലെ എനിക്ക് കാണണം. ആ അച്ഛൻ്റെ ആജ്ഞയുണ്ടല്ലോ, ഓരോരുത്തരെ കമാൻഡ് ചെയ്യുന്ന അതെൻ്റെ ഓർമ്മയിലിങ്ങനെ നിൽക്കുകയാണ്. ആ അച്ഛൻ ഒരാളുടെ മുമ്പിൽ പോയി കുഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അച്ഛനെ ഒരു പ്രൊഡ്യൂസർമാരെയും പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു ഡയറക്ടർമാരെയും പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രൊഡക്ഷൻ്റെ വാതുക്കൽ എൻ്റെ അച്ഛൻ പോയിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല, എനിക്കതിൽ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഞാൻ പോവും കാണും, അത് വേറെ കാര്യം, അത് എൻ്റെ തൊഴിലാണ്. എൻ്റെ അച്ഛൻ പോകാനൊക്കെ ഇല്ല, പോവില്ല. എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടിൽ വന്ന് ഓരോരുത്തരും കണ്ടിട്ടുള്ളതല്ലാണ്ട് ഒരു സ്ഥലത്ത് എൻ്റെ അച്ഛൻ പോയിട്ടില്ല. ഈ മദ്രാസിലെ ഈ ബുദ്ധിമുട്ടിയ കാലം ഉണ്ടല്ലോ, ബുദ്ധിമുട്ടിയിട്ടില്ല. അതുകൂടെ ഞാൻ പറയാമല്ലോ, എനിക്ക് തുണിക്കോ ആഹാരത്തിനോ ഒന്നും കഷ്ടപ്പാടുണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ജീവിച്ച ആ ലെവലുണ്ടല്ലോ അവിടെ, അതിൽ നിന്ന് കീഴ്പോട്ട് വന്നു. ഒരു വാടക വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതല്ലാണ്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇരുന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്ന് തമിഴിലെ ആളുകൾ പറയും, അങ്ക എച്ചത്തുപ്പക്കൂടാത്, എൻ്റെ അച്ഛ എപ്പോഴും മുറുക്കും, അങ്ക എച്ചത്തുപ്പക്കൂടാത്, ഇങ്ങനെ അത് പോടക്കൂടാത്, അത് എടുക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിതൊക്കെ കേൾക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുള്ള ആ ഒരു വേദന എനിക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ വിചാരം എന്താ പറയുക, എനിക്ക് ആ വാശി കൊണ്ടാണ് തിരിച്ചു പോയിട്ട് എൻ്റെ വീട് തിരിച്ചെടുത്തു. ഒറ്റ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടില്ല, ഒരു രൂപ അനാവശ്യമായിട്ട് ഒരുത്തർക്കൊന്നും മേടിച്ചിട്ടില്ല, ഒരു രൂപ ആരും ഹെൽപ്പ് ചെയ്തിട്ടുമില്ല. ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് കറക്റ്റായിട്ട് പണം തന്നിട്ടുണ്ട് എല്ലാവരും. കുട്ടിക്കാലത്ത് ആലപ്പുഴയിൽ നാടകവും നൃത്തവും കഥകളിയൊക്കെ നടന്ന ഒരു പെൺകുട്ടി, ഇത്രയും ഒരു തീവ്രമായ ഒരു ജീവിതം, കഠിനമായ ഒരു ജീവിതം നയിച്ച ശേഷം രണ്ട് അനുജത്തിമാരെ, വിഷമത്തിൽ കഴിയുന്ന അച്ഛനെ ഒക്കെ കൂട്ടി രണ്ടുപേരെ ഹോസ്റ്റലിലാക്കി രണ്ടുപേരെ ഇവിടെ കൊണ്ടുവരുന്നു. അതും വളരെ ചെറിയ പ്രായത്തിൽ, ആ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിൽ. ഇപ്പോൾ ഓമന ചേച്ചി നേരത്തെ പറഞ്ഞു ഉണ്ടായ ചില അനുഭവങ്ങൾ, അപ്പോഴാണ് ഒരു നായിക കഥാപാത്രം ഇടയ്ക്ക് കിട്ടുന്നത് അല്ലേ? അല്ല, നായിക കഥാപാത്രം ആലപ്പുഴ വെച്ച് ഞാൻ ചെയ്തതാണല്ലോ. ഉദയ സ്റ്റുഡിയോ? ഉദയ സ്റ്റുഡിയോ അല്ല, മെരിലാൻഡിലായിരുന്നു ഷൂട്ടിംഗ്, പുത്രധർമ്മം. ആ, പുത്രധർമ്മം അവിടെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഞാൻ നായിക കഥാപാത്രം ചെയ്തിട്ടില്ല. അത് ഒന്നല്ലേ, ഒറ്റൊരെണ്ണേ ചെയ്തിട്ടുള്ളൂ. ഒരേ അതും ഒരു വാശിയായിരുന്നു, ഇനി മേലാൽ ഞാൻ ചെയ്യില്ല എന്നുള്ളതല്ല, ആർക്കും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല നായികയായിട്ട്. ആ ഒരു പടത്തോടെ തീർന്നു. പിന്നെ അത് കുഞ്ചാക്കോ കോശി എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൂടെ പിരിഞ്ഞപ്പോൾ കോശി സാറ് തനിയെ എടുത്ത പടമാണ് പുത്രധർമ്മം. എല്ലാം പുതുമുഖങ്ങളെ വെച്ചെടുത്തതാണ്. അങ്ങനെ ആ ഒരു പടത്തിൽ ആക്സിഡൻ്റലായിട്ട് എന്നെ ഹീറോയിനായിട്ട് എടുത്തു എന്നല്ലാണ്ട് എനിക്ക് തന്നെ അറിയാം, അത് അതിനൊന്നും നമുക്ക് ശരിയാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഓമന ചേച്ചിയുടെ ചരിത്രം അത്യപൂർവമാണ്. ദേശീയ തരത്തിൽ നമ്മുടെ ശാരദയ്ക്ക് കിട്ടിയ രണ്ട് വലിയ സിനിമകളുടെ അവാർഡ് ഡബ് ചെയ്തത് ഓമന ചേച്ചിയാണ്. തുലാഭാരം, സ്വയംവരം, ആ അനുഭവങ്ങളെ കുറിച്ച് പറയൂ. ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തതാണ് തുലാഭാരം. സ്വയംവരത്തിൽ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു, തുലാഭാരം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ തുലാഭാരത്തിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പറയുന്ന എമൗണ്ട് നമുക്ക് തരുന്നു, അതോടെ നമ്മൾ തീർന്നു. പക്ഷേ ഉർവശി ശാരദയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേപ്പറുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞു, ചേച്ചി, ചേച്ചിയുടെ ഒറ്റ കഴിവാണ്
അവർക്ക് ഈ ഉർവശി കിട്ടിയത്. ഇക്കാലത്ത് നാട്ടിലെ ഭാഗ്യലക്ഷ്മി പോലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ വളരെ ശക്തമായി 50%. ഉദാഹരണത്തിന് നമ്മുടെ മണിച്ചിത്രത്താഴ് ഭാഗ്യലക്ഷ്മിയാണ് ഡബ് ചെയ്തത് ശോഭനയ്ക്ക് വേണ്ടി. 50% അവകാശപ്പെട്ടതാണെന്ന് അവകാശപ്പെടാൻ മാത്രം ഞാൻ പറയുന്നത് അവരവരുടെ വ്യൂ പോയിന്റ് ആണ്. അതായത് തുലാഭാരമാണെങ്കിൽ ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള സിനിമയായിട്ട്, പക്ഷേ ആ പറയുന്നതിൽ എനിക്ക് അങ്ങോട്ട് മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. തുലാഭാരത്തിൽ നല്ല എമൗണ്ട് ഞാൻ ഡബ്ബിങ്ങിന് മേടിച്ചതാണ്. ഈ ഉർവശി കിട്ടുമ്പം അതിന്റെ പകുതി വേണമെന്ന് പറഞ്ഞു പോകുന്ന ഒരു അന്തസ്സില്ല അഴിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല അതല്ല ഈ അന്ന് ആ കാലത്ത് ക്രെഡിറ്റ് പോലും കൊടുക്കില്ല, നമ്മുടെ പേര് വെളിയിൽ അറിയില്ല, ടി വിയിലും ഇല്ല, പിന്നെ പിക്ചറിൽ വിടാറില്ല. ഇപ്പൊ പിക്ചറിലൊക്കെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പേരിടാറുണ്ട്, ഒരു പബ്ലിസിറ്റി ഇല്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് പേപ്പറുകാർ മാത്രമാണ് എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞ് ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ കാരണമാണ് ഉർവശി കിട്ടിയതെന്ന്, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അത് പറയുന്നത്, ഞാൻ പ്രൊഡ്യൂസറിനോട് ആവശ്യപ്പെട്ട പൈസ എനിക്ക് തന്നു, ഞാൻ എൻ്റെ ശബ്ദം വിറ്റു. വിറ്റ ഒരു സാധനത്തിന് അവകാശം പറയുന്നത് അന്തസ്സുകേടാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, എനിക്ക് വേണ്ട. ശാരദയായിട്ട് നല്ല ബന്ധമല്ലേ? ശാരദയായിട്ട് വളരെ സ്നേഹമാണ്, എപ്പോൾ കണ്ടാലും വലിയ കാര്യമാണ്. പക്ഷേ അവർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് അവർ ഓമന ഡബ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഇത് നന്നായെന്ന് അവർ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിലെനിക്ക് ദുഃഖവുമില്ല, കാരണം സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരു നീണ്ട നിരയുണ്ടല്ലോ ഈ ഡബ്ബിങ്ങിന്റെ കാര്യത്തിൽ. ശ്രീവിദ്യ, എല്ലാവരും, ലക്ഷ്മി, അന്യഭാഷ, ശുഭ, ലില്ലി ചക്രവർത്തി, ദേവിക, വഹീദ റഹ്മാൻ, ബോംബെ പോയി ഞാൻ ഡബ് ചെയ്തു. വഹീദ റഹ്മാൻ ഞാൻ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ ഡബ്ബിങ്ങിന് മേടിച്ച അവർക്കാണ്. അതേതായിരുന്നു സിനിമ? ത്രിസന്ധ്യ. ത്രിസന്ധ്യ എന്ന് പറയുന്നത് എന്നെ ഇവിടുന്ന് ബോംബെ കൊണ്ടുപോയി രണ്ട് ദിവസം കൊണ്ട് അവരുടെ ഡബ്ബിങ് തീർത്തപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം. രണ്ട് ദിവസം കൊണ്ട് ഈ പടം എങ്ങനെ ഡബ് ചെയ്ത് തീർത്തു? 50,000 രൂപ എനിക്ക് തന്നു അവര് അന്നത്തെ കാലത്ത്. അപ്പം ഞാൻ ഈ 50,000 രൂപ തന്നപ്പോൾ ഇത് എനിക്ക് തന്നെയാണോ എന്ന് എനിക്ക് ആപ്പാട് ഒരു അന്തം വിട്ട് വഹീദ റഹ്മാൻ വന്ന് എൻ്റെ അടുക്ക പറഞ്ഞു, മാഡം നിങ്ങൾ വളരെ നന്നായിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇവരൊക്കെ ഇല്ലേ, ഈ വിജയലക്ഷ്മി, വിജയ നിർമ്മല, ഓരോരുത്തരും, ഒരു മനുഷ്യരും ചേച്ചി ചേച്ചി ചെയ്തത് വളരെ സന്തോഷമായിരുന്നു. ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ശ്രീവിദ്യയില്ല, ലക്ഷ്മി പറഞ്ഞിട്ടില്ല, ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ലില്ലി ചക്രവർത്തി എന്ന് പറഞ്ഞ സ്ത്രീ. അവര് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഈ പടം റിലീസായി കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ താങ്ക്സ് എന്ന് പറഞ്ഞു. ആ ഒറ്റ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, വേറെ വഹീദ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും പറഞ്ഞിട്ടില്ല. പറയില്ല, നന്ദികെട്ട വർഗങ്ങളാണ് സിനിമയിലുള്ളവർ. ഞാൻ സഹിതം പറയുകയാണ്, സിനിമ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നന്ദികേട് കാണിച്ചില്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം ഈ കഴിഞ്ഞ് ഇവിടെ ഉള്ളവരെയൊക്കെ ഞാൻ ഇന്നും ബന്ധപ്പെട്ടുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ ഇരിക്കുകയാണോ? എന്നെ വിളിക്കുമ്പോൾ അല്ല, നമ്മള് ഒരു ബന്ധം പുലർത്താറില്ല എന്നുള്ളതാണ്. നമ്മുടെ കാര്യം കണ്ട് അലോ അലോ തീർന്നു. ഒരു മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം, അത് ആരോടും ആർക്കും ഇല്ല.